സ്റ്റഡി പിന്നെടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷകളെല്ലാം അടുത്തെത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്ക് വാങ്ങിക്കൂട്ടാൻ കഴിയും. മാത്രമല്ല നമ്മൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും ആ ഓരോ വിഷയത്തിൽ നമ്മൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പരീക്ഷയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു അറിവായിട്ട് മാറും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത്തരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയമാണ് മാത്തമാറ്റിക്സ്. അതിനി SSLC വിദ്യാർത്ഥികളാണെങ്കിലും പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിലും മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് പ്രോബ്ലം ചെയ്താണല്ലോ പഠിക്കേണ്ടത്. ആ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓരോ ഇക്വേഷൻസും നമ്മൾ ഒരു ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കോ എഴുതിയെടുക്കുക. ആ ബുക്കും പേപ്പറും നമ്മൾ സൂക്ഷിച്ചു വെക്കുക എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ആ എക്സാം നടക്കുന്ന ദിവസം രാവിലെ നമ്മൾ ആ ഇക്വേഷൻസ് മുഴുവനായിട്ട് എടുത്തു നോക്കുക. അതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. മാത്രമല്ല എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഇക്വേഷൻ വന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ ഇക്വേഷൻസ് ആദ്യം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർക്ക് മാർക്ക് ഇടേണ്ടി വരും. മിനിമം അര മാർക്ക് മുതൽ ഒരു മാർക്ക് വരെ ആ ഇക്വേഷൻ മാത്രം എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ മാർക്ക് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. അങ്ങനെ കൂട്ടിയാൽ തന്നെ നമുക്കറിയാം മാത്തമാറ്റിക്സിന് ഇക്വേഷൻസ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻസ് എഴുതി വെക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് മാർക്കുകൾ കരസ്ഥമാക്കാനും കഴിയും. ഇനി അടുത്ത വിഷയമായിട്ടുള്ള കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു SSLC വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കെമിസ്ട്രി ബുക്കിലെ രാസസമവാക്യങ്ങൾ, രാസസൂത്രവാക്യങ്ങൾ, കെമിക്കൽ ഫോർമുലാസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക എന്നുള്ളത്. മാത്രമല്ല നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഫോർമുലാസൊക്കെ നമ്മുടെ ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അത് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ദിവസം രാവിലെയോ അല്ലെങ്കിൽ തൊട്ട് മുമ്പോ നമ്മളതെടുത്ത് നോക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ SSLC വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കറിയാം അവരോട് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും ബ്ലോക്ക് കണ്ടുപിടിക്കാനൊക്കെ. ആ രീതികളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ലോഹനിർമ്മാണം എന്നുള്ള അധ്യായത്തിലാണെങ്കിൽ ഒരുപാട് രാസസമവാക്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം, പഠിച്ചിരിക്കണം, എഴുതിയെടുത്തിരിക്കണം. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലെ രണ്ട് ചാപ്റ്ററുകളിലാണെങ്കിലും ഈ രണ്ട് ചാപ്റ്ററുകളിലും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഓർഗാനിക് ഗ്രൂപ്പുകൾ, ഓർഗാനിക് സമവാക്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് റൂളുകളുണ്ട്. ജൂൾസ് നിയമം, ഫ്ലെമിങ്സ് റൈറ്റ് ആൻഡ് തംബ് റൂൾ തുടങ്ങി അത്ര നിയമങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ അതിലുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്വേഷൻസ് പഠിച്ചിരിക്കുക എന്നുള്ളത്. ഓരോ ചാപ്റ്ററിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെയും നമ്മൾ പഠിച്ചിരിക്കണം. മാത്രമല്ല അതൊരു ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് എടുത്ത് നോക്കുകയും വേണം. ഇത്തരത്തിൽ ഇക്വേഷൻസിനും ഈ റൂൾസിനൊക്കെ പുറമെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷൻസും യൂണിറ്റുകളും. ഈ യൂണിറ്റുകൾ നമ്മോട് പ്രത്യേകം ചോദിക്കില്ലെങ്കിലും നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ആ യൂണിറ്റ് കൂടി എഴുതിയാൽ നമുക്ക് ആ ഫുൾ മാർക്ക് നമുക്ക് ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ആ യൂണിറ്റുകൾ നോക്കിയിരിക്കണം. മാത്രമല്ല വൺ വേർഡായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യാം. ഇനി അടുത്തൊരു വിഷയമായിട്ടുള്ള സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളുടെ പേരുകൾ. ഇപ്പോൾ നമുക്കറിയാം കിറ്റ് ഇന്ത്യ സമരം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി മുൻകൈയെടുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞിരിക്കണം. ആ വ്യക്തികളുടെ പേരുകൾ നമുക്കറിഞ്ഞിരിക്കണം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ, ഓരോ വർഷങ്ങളും നമ്മൾ നോക്കിയിരിക്കണം. അതുമാത്രമല്ല അത് നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതിയെടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്ഥലങ്ങളും നമ്മൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ,
അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്ഥലങ്ങളും നമ്മൾ ഇതേപോലെ തന്നെ ബുക്കിലേക്ക് എഴുതിയെടുത്ത് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് നോക്കിയിരിക്കണം. ഇനി ജിയോഗ്രഫിയിലാണെങ്കിൽ പ്രത്യേകിച്ച് മാപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. അത്തരത്തിൽ മാപ്പുകൾ നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കുകയും പഠിച്ചിരിക്കുകയും വേണം. ഇനി ബയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വിഷയമാണ് ബയോളജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പിക്ചറുകൾ നമ്മൾ ഓരോന്നും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഓരോ ദിവസങ്ങൾ, ക്ഷയരോഗ ദിനം, ഡയബറ്റിസ് ദിനം, എയ്ഡ്സ് ദിനം തുടങ്ങിയ ആ ദിവസങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിംഗ് തുടങ്ങി അത്തരത്തിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ ഈ ഒരു ബയോളജി വരുന്നതാണ്. അത്തരത്തിൽ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി വേറൊരു കാര്യം ഓർത്തു വെക്കേണ്ടതാണ് രോഗങ്ങളും രോഗകാരികളും അഥവാ രോഗാണുക്കളുടെയും പേരുകൾ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതും ഈ ഒരു ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. ഇത്തരത്തിൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നോട്ട് ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്കതൊന്ന് എടുത്ത് നോക്കുകയും ആ വിഷയത്തിൽ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയും അല്ലെങ്കിൽ A+ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ ശ്രമം, ഈയൊരു സമയം അതിനു വേണ്ടിയിട്ടും കൂടി ഉപയോഗപ്പെടുത്തുക. നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാനും മറക്കരുത്. താങ്ക് യു.